മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിനോദയാത്രയ്ക്ക് അവസരമൊരുക്കിയ ഒരു സർക്കാർ വിദ്യാലയം ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പുത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളാണ് വ്യത്യസ്തമാർന്ന വിനോദയാത്ര സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഒരു തവണ പോലും സ്കൂളിലെ വിനോദയാത്രയിൽ പങ്കെടുക്കാത്ത നിരവധി കുട്ടികളുണ്ടെന്ന തിരിച്ചറിവിലാണ് ഓമശ്ശേരി പുത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരെയും രക്ഷിതാക്കളെയും സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകാമെന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചത്. പണമടയ്ക്കാൻ കഴിവുള്ള കുട്ടികളിൽ നിന്നും പണമീടാക്കിയോ മറ്റു കുട്ടികൾക്ക് സ്പോൺസർമാരെ കണ്ടെത്തിയുമാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത്. എന്നാൽ പണമടയ്ക്കാത്ത കുട്ടികളുടെ സ്പോൺസർ ആരാണെന്ന് കുട്ടികൾ അറിയാത്ത രീതിയിലാണ് ഇവരെ കണ്ടെത്തിയത്. 7 ബസ്സുകളിലായി 467 കുട്ടികളും 25 രക്ഷിതാക്കളും 23 അധ്യാപകരും ഉൾപ്പെടെ 517 പേരാണ് യാത്രയിൽ പങ്കെടുത്തത്. സംഘം കോഴിക്കോട് പ്ലാനറ്റോറിയം സന്ദർശനത്തിന് ശേഷം തീവണ്ടിയിൽ യാത്രയും ചെയ്ത് കാപ്പാട് ബീച്ച് സന്ദർശിക്കുകയും ബീച്ച് ശുചീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷമായി പുത്തൂർ ഗവൺമെന്റ് യു പി സ്കൂൾ നടത്തിയ പഠനയാത്രകളിൽ ഒന്നും പങ്കെടുക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ ഒരു യാത്രയ്ക്ക് ഞങ്ങൾ പ്രേരിപ്പിച്ചത്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ, അവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ യാത്രയാണ് കോഴിക്കോട് പ്ലാനറ്റോറിയം, റെയിൽവേ സ്റ്റേഷൻ, തീവണ്ടി യാത്ര, കാപ്പാട്, കാപ്പാട് ബീച്ച് ശുദ്ധീകരണം എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത്. ശാസ്ത്രം, ചരിത്രം, പ്രകൃതി സംരക്ഷണം എല്ലാം ഒത്തിണക്കിക്കൊണ്ടുള്ള ഒരു മികച്ച യാത്ര ഈ സ്കൂൾ വിഭാഗം ചെയ്യുന്നത്. ഇത് ഒരു വിദ്യാലയം പോകുന്ന യാത്രയാണ്. ആദ്യമായി വിനോദയാത്ര പോകുന്നതിന്റെ സന്തോഷം കുട്ടികളും പങ്കുവച്ചു. ഞാനിതുവരെ ഏറ്റവും ഒരു സ്കൂളിലും പഠനയാത്ര പോയിട്ടില്ല. പുത്തൂർ സ്കൂളിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായി തന്നതിൽ ഒരുപാട് നന്ദി ഉണ്ട്. പ്ലാനറ്റോറിയത്തിലും ട്രെയിനിലൊക്കെ കയറാൻ പോവാണ്, ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിതുവരെ ആ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. യാത്രയുടെ ഫ്ലാഗ് ഓഫ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ നിർവഹിച്ചു. ചടങ്ങിൽ കൊടുവള്ളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൽ ഖാദർ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ, പി വി സാദിഖ്, പി എ ഹുസൈൻ, പി സി മൂസ തുടങ്ങിയവർ പങ്കെടുത്തു. തീവണ്ടി യാത്രയുടെ ഫ്ലാഗ് ഓഫ് സദേൺ റെയിൽവേ കോഴിക്കോട് സൂപ്രണ്ട് ഷാജി കോയിലോട്ട് നിർവഹിച്ചു. കാപ്പാട് ബീച്ചിൽ നടന്ന ശുചീകരണത്തിന്റെ ഉദ്ഘാടനം കാപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഷെരീഫ് മാസ്റ്ററും നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.